നമസ്കാരം. സീനാസ് യൂഫോറിയയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത് ചട്ടിപ്പത്തിരിയാണ്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു വിഭവമാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. ചട്ടിപ്പത്തിരിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്, ഞാൻ 1/2 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. 2 വലിയ സവാള ചെറുതായി അരിഞ്ഞത്, 2 തണ്ട് കറിവേപ്പില, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, 2 ടീസ്പൂൺ പാല്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പുതിനയില ഒരു സ്വല്പം, 2 മുട്ട. പിന്നെ ഞാൻ മട്ടൻ്റെ പീസാണ് ഇവിടെ ക്രഷ് ചെയ്തെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ്റെയോ ബീഫോ അല്ലെങ്കിൽ എഗ് വെച്ചോ ചെയ്യണമെങ്കിൽ ചെയ്യാം. നമുക്ക് നമ്മുടെ ചപ്പാത്തി കുഴയ്ക്കാൻ നോക്കാം. ചപ്പാത്തി മാവിലേക്ക് നമുക്ക് സ്വല്പം ഉപ്പിട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ, വെളിച്ചെണ്ണയോ സൺഫ്ലവർ എന്തായാലും കുഴപ്പമില്ല. ചെറു ചൂടുവെള്ളത്തിൽ നമുക്കിത് കുഴച്ചെടുക്കാം. ചപ്പാത്തി മാവ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ബോൾസ് ഉണ്ടാക്കി പരത്താം. ആറ് ബോൾസ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കൗണ്ടർ ടോപ്പിലിട്ട് പരത്തിയെടുക്കാം ഓരോന്നായി. ആദ്യം ചെറുതായിട്ട് 6 പീസ് പരത്തുക. ആദ്യം 3 പീസ് എടുത്തിട്ട് 3 ചപ്പാത്തി എടുത്ത് അതിനകത്ത് വെളിച്ചെണ്ണ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. വെളിച്ചെണ്ണ 3 ലും ഞാൻ തടകിയിട്ടുണ്ട്. സ്വല്പം പൊടി 3 ലും കയറി കൊടുക്കുക. നമ്മുടെ ചപ്പാത്തി എടുത്ത് മുകളിലേക്ക് ഓരോന്നായിട്ട് വെക്കുക. ഓരോന്ന് ഇങ്ങനെ പരത്തുക. ഓരോന്നായിട്ട് പരത്തണമെങ്കിൽ അങ്ങനെ പരത്താം. എനിക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നുന്നത് ഇതാണ്. മൂന്നെണ്ണം പരത്തിക്കഴിഞ്ഞ് നമുക്കിനി ഓരോന്നായിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്, നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഒന്ന് ചൂടായാൽ മാത്രം മതി. ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. 3 എണ്ണവും ചുട്ടെടുത്തിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ അടർത്തിയെടുക്കാം. കണ്ട, ഇങ്ങനെ വളരെ നൈസായിട്ട് 3 ചപ്പാത്തി ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഓരോന്നായിട്ട് കീറിയെടുക്കാം. കണ്ട, വളരെ നൈസായിട്ട്. കണ്ട, അങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് കണ്ട വളരെ നൈസായിട്ട് വളരെ നൈസായിട്ട് ഇനി നമുക്ക് അടുത്ത പാൻ വെച്ച് സവാള, പാൻ ചൂടായിട്ടുണ്ട്, വെളിച്ചെണ്ണ 1 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കാം. സവാള അതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ചധിക സമയം കൊണ്ട് നമുക്കത് വഴറ്റിയെടുക്കാം. കറിവേപ്പില ഇട്ടു, ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി പേസ്റ്റ് ഇതിലേക്കിട്ട് എല്ലാം കൂടി ഇളക്കി കൊടുക്കാം. ശരിക്കും മൂക്കുന്നത് വരെ നമുക്ക് ഇളക്കാം. അവ
വാള നല്ലവണ്ണം വാടിയിട്ടുണ്ട്. നമുക്ക് ഇനി നമ്മുടെ മസാലാസ് എല്ലാം ഇടാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല. നമുക്ക് കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുക്കണം. ആ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇനി നമുക്ക് നമ്മുടെ മട്ടൺ ക്രഷ് ചെയ്തത്, ഞാൻ മട്ടൺ മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും എല്ലാം ഇട്ട് നല്ലവണ്ണം വേവിച്ചതായിരുന്നു. അതാണ് ഞാൻ മിക്സിയിലിട്ട് ക്രഷ് ചെയ്തെടുത്തത്. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. പൊരിച്ചെടുത്തിട്ട് കീറിയിടണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ മിക്സിയിലിട്ട് അടിച്ച് ഇതിലോട്ട് ചേർക്കാം. എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. ഇത് റെഡിയായിട്ടുണ്ട്, നമുക്കിത് ഇറക്കി വയ്ക്കാം. നമുക്ക് ചപ്പാത്തി മുക്കാനുള്ള ഇത് റെഡിയാക്കാം. പാലൊഴിച്ചു, മുട്ട പൊട്ടിച്ചൊഴിച്ചു, കുരുമുളക് പൊടി. നമുക്ക് നല്ലവണ്ണം കൈ അടിച്ചു കൊടുക്കാം. മിക്സിയിലിട്ട് അടിച്ചാലും കുഴപ്പമില്ല. പുതിയിലയിലും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ വെച്ചിട്ട് അതിലേക്ക് സ്വല്പം വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. സാധാരണ നെയ്യ് ഒഴിക്കണവർക്ക് നെയ്യ് ഒഴിക്കാം. ഞാൻ സ്വല്പം വെളിച്ചെണ്ണ തൂകുന്നുണ്ട്. ഓരോന്നായിട്ട് മുക്കി ഇതിലേക്ക് വയ്ക്കാം. ഇപ്പം അതിലേക്ക് ഓരോന്നായിട്ട് മുക്കി അങ്ങനെ വയ്ക്കാം. മസാല ഇരത്തി ഓരോന്നായിട്ട് വീണ്ടും മുക്കി ഇതിൻ്റെ മുകളിലേക്ക് വയ്ക്കാം. വീണ്ടും അങ്ങനെ നമ്മുടെ 6 പീസും ഇങ്ങനെ ചെയ്യാം. 5-ാമത്തെ ലെയറാണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത്. ലാസ്റ്റ് നമ്മളുടെ ഈ മുട്ടയുടെ ഇത് ഇങ്ങനെ ചുറ്റിച്ചു വയ്ക്കും. പതുക്കത്തേക്ക് വെച്ചേക്കാണ് ഈ ഒരു പാത്രത്തിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ സ്വല്പ സമയം മൂടി വയ്ക്കുക. നമുക്ക് തിരിച്ചിടാം. ചട്ടിപ്പതിരി റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ പീസാക്കി എടുക്കാം. പീസാക്കാം. ഓരോരോ പീസായിട്ട് നമുക്ക് ഓരോരുത്തർക്ക് ഇങ്ങനെ കൊടുക്കാം. ഇങ്ങനെ ഓരോ പീസായിട്ട് നമുക്ക് കൊടുക്കാം. എല്ലാവരും ട്രൈ ചെയ്യണം. വളരെ സിമ്പിളാണ്.